മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അട്ടപ്പാടിയിൽ വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യം. അട്ടപ്പാടി ചിറ്റൂർ കാട്ടേക്കാടാണ് ഞായറാഴ്ച രാത്രിയിൽ മൂന്നംഗ ആയുധധാരികളായ സംഘം എത്തിയത്. ചിറ്റൂർ കാട്ടേക്കാട് പരപ്പുമണിയിൽ ബാലചന്ദ്രന്റെ വീട്ടിലാണ് ആയുധധാരികളായ സംഘം എത്തിയത് എന്നാണ് വിവരം. പ്രസാദ് ഉണ്ട്. പ്രസാദ്, എന്താണ് വിവരങ്ങൾ? ഡിവിഷൻ, ഞായറാഴ്ച അർദ്ധരാത്രിയാണ് ഈ ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് മൂന്നംഗ ആയുധധാരികളായ മാവോയിസ്റ്റ് സംഘം എത്തിയത്. അവർ ആദ്യം വന്ന ഉടൻ തന്നെ ഉറങ്ങുകയായിരുന്ന ബാലചന്ദ്രനെ വിളിച്ചുണർത്തി. ഒരാൾ കഴുത്തിൽ തോക്ക് ചൂണ്ടി തോക്കിന് മുന്നിൽ അങ്ങനെ ഭീഷണിപ്പെടുത്തി നിർത്തി. മറ്റു രണ്ടുപേർ വീട്ടിനകത്തേക്ക് കയറുകയും അരി ഉണ്ടായിരുന്ന ചാക്ക് പൊട്ടിച്ച് അവർക്ക് വേണ്ട അരി എടുത്തതിന് ശേഷം മടങ്ങുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ തോക്ക് ചൂണ്ടിയാൾ ബാലചന്ദ്രന്റെ ഫോണും കവർന്നു. അതിനുശേഷം ഇവർ മൂന്നുപേരും വെളിയിൽ ഇറങ്ങിയതിന് ശേഷം മൊബൈൽ തൊട്ടടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് ബാലചന്ദ്രൻ പറയുന്ന വിവരം. ഈ വിവരം, ഈ മാവോയിസ്റ്റുകൾ എത്തിയ വിവരം ബാലചന്ദ്രൻ തന്നെയാണ് പോലീസിനെ വിളിച്ചറിയിച്ച്. പോലീസ് അതനുസരിച്ച് ഈ ഊരിൽ പോയി പരിശോധന നടത്തി ബാലേന്ദ്രനായി സംസാരിച്ചെങ്കിലും ഈ വിവരം പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല. മാവോയിസ്റ്റ് സംഘം വന്നു എന്ന് പോലീസ് ഇപ്പോഴും സമ്മതിക്കുന്നില്ല. അതിന് പല കാരണങ്ങളും അവിടുത്തെ നാട്ടുകാരും പറയുന്നത്. കാരണം പോലീസ് മാവോയിസ്റ്റ് സംഘം ഉണ്ട് എന്ന് പോലീസ് തന്നെ സ്ഥിരീകരിച്ചാൽ അതിന്റെ വിശദമായ വിവരങ്ങൾ പോലീസിന് റിപ്പോർട്ട് നൽകേണ്ടി വരും. അത് അതിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കാത്തതെന്നാണ് ഊരുവാസികൾ പറയുന്നത്. ബാലേന്ദ്രന്റെ മൊഴിയിൽ അട്ടപ്പാടിയിലാണ് ഇന്നലെ മൂന്നംഗ മാവോയിസ്റ്റ് സംഘം എത്തി എന്ന് വിവരം ലഭിച്ചിരിക്കുന്നു.